യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ മെൻസുറേഷൻ വിഭാഗത്തിൽ ഹോളോ സിലിണ്ടർ ആണ് ഇന്ന് പഠിക്കുന്നത്. നമുക്ക് ഹോളോ സിലിണ്ടർ എന്താണെന്ന് നോക്കാം. ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിൻ്റെ മധ്യഭാഗത്ത് ശൂന്യമായ ഒരു സ്ഥലം ഉണ്ടായാൽ അതിനെ നമുക്ക് ഹോളോ സിലിണ്ടർ എന്ന് പറയാം. ഇതായിരിക്കും ഒരു ഹോളോ സിലിണ്ടർ. ഒരു സിലിണ്ടറിൻ്റെ മധ്യഭാഗത്ത് ശൂന്യമായ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ ഹോളോ സിലിണ്ടർ എന്ന് പറയാം. ഹോളോ സിലിണ്ടറിൻ്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഹോളോ സിലിണ്ടറിൻ്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ അതിനാദ്യമായിട്ട് എത്ര ഫേസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു ഹോളോ സിലിണ്ടറിന് എത്ര ഫേസ്? നിങ്ങൾ കണ്ടിട്ടുള്ള ഹോളോ സിലിണ്ടറുകളിലെല്ലാം, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോ, അതായത് ഇതൊരു ഹോളോ സിലിണ്ടറാണ്. നമുക്ക് ഇത് എൻ്റെ മധ്യഭാഗത്ത് സെൻറ്റർ പോർഷനിൽ വെർട്ടിക്കലായി ഒരു ഹോൾ കാണുന്നത്, അതുകൊണ്ടാണ് ഇത് ഹോളോ. എല്ലാ പൈപ്പുകളും ഇതെല്ലാം ഹോളോ സിലിണ്ടറുകളാണ്. ഇതിന് രണ്ട് ബേസ് അല്ലെങ്കിൽ ടോപ്പ് ബേസ് എന്നിട്ട് രണ്ട് ഫേസുകൾ, അതുപോലെ ലാറ്ററൽ സർഫസ്, ഔട്ടർ ലാറ്ററൽ സർഫസ്, ഇന്നർ ലാറ്ററൽ സർഫസ്, അഥവാ കർവ്ഡ് ഔട്ടർ കർവ്ഡ് സർഫസ്, ഇന്നർ കർവ്ഡ് സർഫസ്. അപ്പോൾ നാല് ഫേസുകളുണ്ട്. എത്ര ഫേസ് ഉണ്ട്? നാല് ഫേസ്. അത് ഏതൊക്കെയാ? രണ്ട് ബേസ് ഫേസ്, അതുപോലെ രണ്ട് ലാറ്ററൽ സർഫസ്. ഒന്ന് ഇന്നർ, പിന്നെ ഔട്ടർ. ഇത് ബോട്ടം ആൻഡ് ടോപ്പ്. ഇങ്ങനെ നാല് ഫേസുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിന് നാല് ഫേസുകൾ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ഒരു ഔട്ടർ ഡയമീറ്റർ ഉണ്ട്, അതായത് ഇത് അതിൻ്റെ ഔട്ടർ ഡയമീറ്ററാണ്. ഇതിൻ്റെ ഒന്നുള്ളത് ഔട്ടർ ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ. ഇതിന് ക്യാപിറ്റൽ ഡി എന്ന അക്ഷരം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത് ഇന്നർ ഡയമീറ്റർ, അതായത് അടുത്തത് ഇന്നർ ഡയമീറ്റർ, അത് സ്മാൾ ഡി എന്ന അക്ഷരം കൊണ്ടും, അടുത്തത് ഇതിന് പറയുന്ന പേര് മീൻ ഡയമീറ്റർ. ഇത് മീൻ ഡയമീറ്റർ, എന്താ മീൻ ഡയമീറ്റർ? അടുത്തത് മീൻ ഡയമീറ്റർ, അത് എം ഡി എന്ന അതുകൊണ്ടാണ്. ഇതെന്ന് പറയുന്നത് ഔട്ടർ ഡയമീറ്റർ മൈനസ് ഇന്നർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടു, ഇതായിരിക്കും മീൻ ഡയമീറ്റർ. അപ്പോൾ ഔട്ടർ ഡയമീറ്റർ ഉണ്ട്, ഇന്നർ ഡയമീറ്റർ ഉണ്ട്, മീൻ ഡയമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് പറയാം. ഔട്ടർ റേഡിയസ്, അത് ഡി ഡി ബൈ ടു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇന്നർ റേഡിയസ് ഈസ് ഈക്വൽ സ്മാൾ ഡി ബൈ ടു ഈസ് ഈക്വൽ ടു സ്മാൾ ആർ. അതും അത് ഒന്നീ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ഈ ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ഇന്നർ ഡയമീറ്റർ സ്മാൾ ഡി, മീൻ ഡയമീറ്റർ ഡി മൈനസ് എം ഡി ആർ, ഡി മൈനസ് ഡി ബൈ ടു. ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ഡി ബൈ ടു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇന്നർ റേഡിയസ് സ്മാൾ ഡി ബൈ ടു ഈസ് ഈക്വൽ ടു ആർ, സ്മാൾ ആർ. പിന്നെ ഉള്ളത് ഹൈറ്റ് ആണ്. ഹൈറ്റിനെ സ്മാൾ എച്ച് കൊണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. സെൻറ്റർ ടു സെൻറ്റർ, ബേസ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് സെൻറ്ററിലേക്കുള്ള വെർട്ടിക്കൽ പെർപ്പൻഡിക്കുലർ അല്ലെങ്കിൽ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൈറ്റ് എന്ന് പറയുക. ഈ ഹൈറ്റ് ഇതിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിൻ്റെ കാരണം വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ, അതുപോലെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം എന്ത് പ്രധാനമുള്ളതാണ്, ഹൈറ്റ് പ്രധാനമാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ഇതിൻ്റെ ബേസ്. നമ്മൾ പറഞ്ഞ ഈ രണ്ട് ബേസുകൾ എപ്പോഴും പാരലായിരിക്കും, തുല്യ അളവുള്ളതും ആയിരിക്കും.
ഈക്വൽ ആയിരിക്കും ബേസുകൾ എന്തായിരിക്കും അതൊരു സർക്കുലർ ഷേപ്പ് ഉള്ളതായിരിക്കും സർക്കിൾ ആയിരിക്കും അത് പാരലൽ ആയിരിക്കും അതുപോലെ തന്നെ ഈക്വൽ ഡൈമെൻഷൻ ഉള്ളതും ആയിരിക്കും അതാ ബേസിന്റെ പ്രത്യേകത ഇനി നമുക്ക് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്ന ഒരു അളവ് കൂടി ഉണ്ട് ദാ ഇത് അതിന്റെ തിക്നെസ് ആണ് അത് ടി എന്ന അക്ഷരം കൊണ്ടാണ് തിക്നെസ് ടി സ്മാൾ ടി ഇതെന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് മൈനസ് ഇന്നർ റേഡിയസ് ആയിരിക്കും ടി അപ്പോൾ ഔട്ടർ റേഡിയസിൽ നിന്ന് ഇന്നർ റേഡിയസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും തിക്നെസ് ടി കിട്ടും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡൈമെൻഷൻസ് ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ഇന്നർ ഡയമീറ്റർ സ്മാൾ ഡി മീൻ ഡയമീറ്റർ എം ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ അതായത് ഔട്ടർ ഡയമീറ്റർ മൈനസ് ഇന്നർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടു അല്ലെങ്കിൽ ഔട്ടർ റേഡിയസ് ഔട്ടർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇന്നർ റേഡിയസ് സ്മാൾ ഡി ബൈ ടു അതായത് ഇന്നർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടു ഈസ് ഈക്വൽ ടു സ്മാൾ ആർ ഹൈറ്റ് അത് പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ബേസ് ടു ബേസ് ബേസിൽ നിന്ന് പെർപ്പൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ഒരു നേർരേഖയാണ് ഹൈറ്റ് എന്ന് പറയാവുന്ന അത് എച്ച് ആണ് തിക്നെസ് ടി അത് ഔട്ടർ റേഡിയസിൽ നിന്ന് ഇന്നർ റേഡിയസ് കുറയ്ക്കുന്നതായിരിക്കും തിക്നെസ് ആർ മൈനസ് ആർ ഈസ് ഈക്വൽ ടു തിക്നെസ് ഇനിയും നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിൽ പ്രധാനമുള്ള ഫോർമുലാസ് പഠിക്കാം അതിലൊന്ന് നമുക്ക് സർഫസ് ഏരിയ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഔട്ടർ സർഫസ് ഏരിയ ഇന്നർ സർഫസ് ഏരിയ പിന്നെ രണ്ട് ബേസ് ഏരിയ അപ്പം ടു ബേസ് ഏരിയ പ്ലസ് ഔട്ടർ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ഇന്നർ ലാറ്ററൽ സർഫസ് ഏരിയ ഇത് ഇത്ര കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്ന ടോട്ടൽ സർഫസ് ഏരിയ അപ്പോൾ ഹോളോസിലിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് രണ്ടുണ്ട് അതായത് ഇന്നർ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ഔട്ടർ ഇത് രണ്ടും കൂടി ഇന്നർ ലാറ്ററൽ സർഫസ് ഏരിയയും ഔട്ടർ ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി ചേരുന്നതായിരിക്കും ലാറ്ററൽ സർഫസ് ഏരിയ പിന്നെ ബേസ് ഏരിയ അത് രണ്ടെണ്ണം ഉണ്ട് കാര്യം ടോപ്പ് ആൻഡ് ബോട്ടം ഈ രണ്ട് ഏരിയ കൂടെ ചേരുന്നതായിരിക്കും ബേസ് ഏരിയ ഇനി അത് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻസ് അപ്പോൾ ആദ്യമേ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻസ് നോക്കാം ഫോർമുല എന്താ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പറഞ്ഞ് ഏതിൻ്റെ പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവിനെ സർക്കംഫറൻസിനെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുന്നതാണ് സർക്കിളിൻ്റെ ചുറ്റളവ് എന്നത് ടു പൈ ആർ എന്നാണ് ഫോർമുല അപ്പോൾ നമ്മൾ നോക്കുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഔട്ടർ സർഫസ് ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ ടു പൈ ആർ എച്ച് പിന്നെ ഒന്നുള്ളത് എന്താ ഇന്നർ സർഫസ് ഏരിയ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ അതത്ര ടു പൈ ആർ എച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോർമുല ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടു പൈ ആർ എച്ച് പ്ലസ് ടു പൈ സ്മാൾ ആർ എച്ച് അതിൽ ടു പൈ എച്ച് കോമൺ ആണ് അതുകൊണ്ട് നമ്മൾ ടു പൈ എച്ച് ഇൻറ്റു ആർ പ്ലസ് ആർ ഇതായിരിക്കും ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹോളോ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല
2 pi h into r plus r. Now, the base area. That is 2 numbers. That is the base area. That is the base area. Total base area. Base area is pi r square. Area is the outer. വൃത്ത വലയത്തിന്റെ അതായത് സർക്കുലർ റിംഗിന്റെ പൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആയിരിക്കും അഥവാ പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ ആയിരിക്കും സർക്കുലർ റിംഗ്. ഇത് സർക്കുലർ റിംഗ് ആണ് ഇതിന്റെ ടോപ്പും ബോട്ടും അല്ലേ. അപ്പൊ സർക്കുലർ റിംഗിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ. അതാവുമ്പോൾ ഇത് എത്ര ഉണ്ട്? രണ്ടുണ്ട്. അതുകൊണ്ട് ഇതെത്ര ആയി? 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ ആയിരിക്കും. അപ്പൊ ഇനി ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ. അതുകൊണ്ട് ടോട്ടൽ സർഫസ് ഏരിയ സമം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2 പൈ എച്ച് ഇൻറ്റു ആർ പ്ലസ് ആർ പ്ലസ് 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇതായിരിക്കും എന്ന് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹോളോ സിലിണ്ടർ. ഇത് രണ്ടാമത്തെ ഫോർമുല ഓർക്കുമല്ലോ. അടുത്തത് നമുക്കിതിന്റെ വോളിയത്തിന്റെ ഫോർമുല. വോളിയം കണ്ടുപിടിക്കാനുള്ള അത് നോക്ക്. ഇതൊരു വലിയ സിലിണ്ടറാണ്. അതിൽ നിന്ന് ഈ ആ ചെറിയ സിലിണ്ടറിൻ്റെ വ്യാപ്തം കുറച്ചാൽ മതി നമുക്ക് എന്ത് കിട്ടാൻ? ഈ വൃത്ത ഹോളോ സിലിണ്ടറിൻ്റെ വ്യാപ്തം കിട്ടും. ഇത് ഔട്ടർ സിലിണ്ടറാണ്, ഇത് ഇന്നർ സിലിണ്ടർ. ഈ ഔട്ടർ സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഇന്നർ സിലിണ്ടറിൻ്റെ വോളിയം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹോളോ സിലിണ്ടറിൻ്റെ വ്യാപ്തം കിട്ടും. അതായത് സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്താ? എന്താ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. അതായത് പൈ ആർ സ്ക്വയർ എച്ച്. അതുപോലെ വോളിയം ഓഫ് ഇന്നർ സിലിണ്ടർ, ഇന്നർ സിലിണ്ടർ എന്താ? പൈ ആർ സ്ക്വയർ എച്ച്. അതുകൊണ്ട് വോളിയം ഓഫ് ഹോളോ സിലിണ്ടർ, ഹോളോ സിലിണ്ടർ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് മൈനസ് പൈ സ്മാൾ ആർ സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞാൽ ഔട്ടർ സിലിണ്ടറിൻ്റെ വ്യാപ്തം മൈനസ് ഇന്നർ സിലിണ്ടറിൻ്റെ വ്യാപ്തം. ഇതിൽ പൈ എച്ച് കോമൺ ആണ്, പൈയും എച്ചും കോമൺ ആണ്. അതുകൊണ്ട് പൈ എച്ച് ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അഥവാ പൈ എച്ച് ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ ഇതായിരിക്കും ഹോളോ സിലിണ്ടറിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഹോളോ സിലിണ്ടറിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർക്കുമല്ലോ. ഇനി അതുകൂടാതെ ഒരു ഇത് പിന്നെ ഫോർമുല കൂടിയുണ്ട്, ഒരു സൂത്രവാക്യം കൂടിയുണ്ട്. വോളിയം ഓഫ് ഹോളോ സിലിണ്ടർ, അതായത് മീൻ ഡയമീറ്ററും തിക്നെസ്സും തന്നാൽ, എന്തൊക്കെ തന്നാൽ? മീൻ ഡയമീറ്റർ തരുന്നു, അതുപോലെ തിക്നെസ്സും തരുന്നാൽ ഫോർമുലയ്ക്ക് വ്യത്യാസമുണ്ട്. എന്താ? പൈ എച്ച് ഇൻറ്റു മീൻ ഡയമീറ്റർ ഇൻറ്റു തിക്നെസ്. എം ഡി എന്ന് പറയുന്നത് എന്താ? മീൻ ഡയ. മുമ്പേ പറഞ്ഞ മീൻ ഡയ എന്താണ്? അതുപോലെ
തിക്നെസ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു തിക്നെസ് അപ്പോൾ തിക്നെസ്സും മീൻ ഡയമീറ്ററും തന്നാൽ നമുക്ക് ഫോർമുല എന്തായിരിക്കും പൈ എച്ച് ഇൻറ്റു മീൻ ഡയമീറ്റർ ഇൻറ്റു ടി ആയിരിക്കും വോളിയം ഓഫ് ഓളോ സിലിണ്ടർ ഓർക്കുമല്ലോ ഇത് നമുക്ക് ഈ ഫോർമുല വെച്ച് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമ്മൾ നോക്കുക ക്വസ്റ്റ്യൻ നോക്കി എ കാസ്റ്റ് അയൺ സിലിണ്ട്രിക്കൽ ഹോളോ പൈപ്പ് ഹാസ് ആൻ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് 20 സെന്റിമീറ്റർ ഇറ്റ്സ് ലെങ്ത് ഈസ് 35 സെന്റിമീറ്റർ ആൻഡ് തിക്നെസ് ഓഫ് പൈപ്പ് ഈസ് 2 സെന്റിമീറ്റർ വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ മെറ്റൽ ട്യൂബ് അപ്പോ മെറ്റൽ ട്യൂബിന്റെ വോളിയം തന്നിട്ടുണ്ട് എന്തൊക്കെയാ അതിന് തന്ന ഡേറ്റ എന്തൊക്കെയാ ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട് ഇന്നർ ഡയമീറ്റർ തിക്നെസ്സും തന്നിട്ടുണ്ട് ലെങ്തും തന്നിട്ടുണ്ട് ഔട്ടർ ഡയമീറ്റർ എത്ര തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ ഇത് 20 സെന്റിമീറ്റർ അതുപോലെ തിക്നെസ് തന്നിട്ടുണ്ട് തിക്നെസ് ടി ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ഇതിൻ്റെ ലെങ്ത് അഥവാ ഹൈറ്റ് തന്നിട്ടുണ്ട് 35 സെന്റിമീറ്റർ നമ്മൾ നോക്കുക എന്തൊക്കെ തന്നില്ല ആ എക്സ്റ്റേണൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ അതുകൊണ്ട് എക്സ്റ്റേണൽ റേഡിയസ് ഈസ് ഈക്വൽ ടു 20 by 2 ഈസ് ഈക്വൽ ടു 10 ആ പിന്നെ തിക്നെസ് വന്നിട്ടുണ്ട് പിന്നെന്ത് തന്നിട്ടുണ്ട് തിക്നെസ് തന്നിട്ടുണ്ട് ടി ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ നമുക്ക് വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നത് വോളിയം ഓഫ് ഹോളോ സിലിണ്ടർ എന്തായിരുന്നു പൈ എച്ച് ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് അപ്പോൾ ഇവിടെ ആറുണ്ട് അതുപോലെ എച്ച് തന്നിട്ടുണ്ട് എച്ച് ഈസ് ഈക്വൽ ടു 35 സെന്റിമീറ്റർ ആറും എച്ചും ഉണ്ട് പക്ഷേ ക്യാപിറ്റൽ ആറും എച്ച് ഔട്ടർ റേഡിയസ് ഉണ്ട് പക്ഷേ ഇന്നർ റേഡിയസ് ഇല്ല പക്ഷേ അതിന് തിക്നെസ് വന്നിട്ടുണ്ട് നോക്കുക ഇത് 20 ആണ് ഇത് 2 ആണ് അല്ലേ അപ്പോൾ ഇത് ഇവിടെ വരെയുള്ളത് 10 ആണ് ഇത്
രണ്ട് സെന്റിമീറ്റർ ഉണ്ട് പത്തിൽ നിന്ന് രണ്ട് പോയാൽ ബാക്കി എത്ര ഉണ്ട് എട്ട് ഇത് അപ്പോൾ എത്ര കാണും ഇത് എന്ത് മാത്രം കാണും ഇതിൻ്റെ ഇവിടെ നോക്കുക ഈ രണ്ട് ഈ രണ്ട് നാല് കുറയണം ഇതിൻ്റെ അകത്ത് ഇരുപതിൽ നിന്ന് നാല് കുറഞ്ഞാൽ ഇത് പതിനാറായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് എത്രയായിരിക്കും എട്ടായിരിക്കും സ്മാൾ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും തിക്നെസ് നോക്ക് ഇതിൽ നിന്ന് ക്യാപിറ്റൽ ആറിൽ നിന്ന് തിക്നെസ് കുറയ്ക്കുന്നു സമം പത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കുന്നു സമം എട്ട് സെൻറ്റിമീറ്റർ സ്മാൾ ആർ എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്റർ അത് കിട്ടുന്ന വഴി മനസ്സിലായല്ലോ അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ 20 ആണ് തിക്നെസ് രണ്ട് വശത്തും ഉണ്ട് ഈ രണ്ട് സെൻറ്റിമീറ്റർ അത് നാല് അപ്പോൾ ഇരുപതിൽ നിന്ന് നാല് കുറച്ചാൽ 16 കിട്ടും അപ്പോൾ അതിൻ്റെ റേഡിയസ് 16 റേഡിയസ് 8 ആയിരിക്കും അതായത് അല്ലെങ്കിൽ ആർ ക്യാപിറ്റൽ ആറിൽ നിന്ന് തിക്നെസ് കുറച്ചാൽ സ്മാൾ ആർ കിട്ടും അപ്പോൾ 8 സെൻറ്റിമീറ്റർ കിട്ടും ഓക്കെ ഡേറ്റാസ് എല്ലാം കിട്ടി ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം എന്തൊക്കെയാ വോളിയം ഇസ് ഈക്വൽ ടു പൈ എച്ച് ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു 35 എച്ച് ഈസ് ഈക്വൽ ടു 35 ഇൻറ്റു അത് 10+8 ഇൻറ്റു 10-2 സമം 22/7 ഇൻറ്റു 35 ഇൻറ്റു 18 ഇൻറ്റു 8 സോറി 10-8 സമം 2 ഓക്കെ 22/6 എന്ന് പറയുന്നത് 10-2 അതുകൊണ്ട് 8 പിന്നെ 10-2 = 8 അപ്പോൾ നമുക്ക് 22/7 ഇൻറ്റു അത് എച്ച് 35 10+8 = 10-2 അപ്പോൾ നമുക്ക് 22/7 ഇൻറ്റു 35 ഇൻറ്റു 18 × 2 7 × 5 = 35 നമുക്ക് 22 × 5 × 18 × 2 എന്ന് പറഞ്ഞാൽ 220 അതായത് 2 × 10 22 × 18 സമം 22 × 18 2 × 2 = 16 2 × 16 = 17 1 × 2 = 2 1 × 3 = 3 2 × 16 = 2 2 × 16 = 17 1 × 2 = 2 1 × 2 = 6 9 പിന്നെ 0 കൂടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓളി എത്ര കിട്ടി 4960 സെൻറ്റിമീറ്റർ ക്യൂബ് ഇതായിരിക്കും ഓളിയം